നിലവിളക്കു കത്തിച്ച് കുരുത്തോല പന്തലിട്ട് തെയ്യക്കാവ് തയ്യാറാക്കലാണ് തെയ്യം കെട്ടിയാടുന്നതിനുള്ള ആദ്യ തയ്യാറെടുപ്പ്. തുടർന്ന് ചെണ്ടമേളം മുറുകുന്നതിനനുസരിച്ച് തെയ്യത്തിനുള്ള അനുസാരികൾ കാവിലെത്തും. തെയ്യത്തിന്റെ തലയിൽ മുടിയേന്തിക്കഴിഞ്ഞാൽ പിന്നെ ദൈവമാണ് കോലം കെട്ടിയാടുന്നയാൾ. പേടിപ്പെടുത്തുന്ന രൂപഭാവങ്ങളും പന്തത്തിന്റെ വെളിച്ചവുമൊക്കെ ചേർന്ന് തെയ്യക്കാവിൽ ഭയവും ഭക്തിയും നിറയുന്ന നിമിഷങ്ങളാണ് ഓരോ തെയ്യവും കാഴ്ചവെക്കുക. തെയ്യത്തെക്കുറിച്ച് കാളിയായി ഡൽഹിയിലെ തെയ്യക്കാവിലെത്തിയ സുനിൽ പണിക്കർ പറഞ്ഞതിങ്ങനെ. ഇന്ന് നാരികവധം എന്ന് പറഞ്ഞൊരു കഥയാണ് ഇവിടെ അവതരിപ്പിച്ചത്. അത് തെയ്യത്തിൻ്റെ രൂപത്തിൽ, അത് പണ്ട് കാലങ്ങളിൽ വലിയ വലിയ ഇല്ലങ്ങളിലും തറവാടുകളിലൊക്കെ നടത്തി വരാറുള്ളൊരു കലാരൂപമാണ്. ഇന്നിപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അന്യം നിന്ന് പോയി തന്നെ പറയാം. തെയ്യക്കാവിലെ ആളിക്കത്തുന്ന പന്തത്തിന് മുന്നിലിരുന്നാണ് നിവേദ്യമായി കിട്ടുന്ന ചാരായവും കോഴിയുടെ ചുടുചോരയും മാംസവും തെയ്യം കഴിക്കുന്നത്. ഇനി തെയ്യക്കാവിൽ ഉദ്വേഗത്തിന്റെ നിമിഷങ്ങളാണ്. ചാടിയും മറിഞ്ഞും തിരിഞ്ഞും തെയ്യം കാണികൾക്കിടയിലേക്ക് കോഴിയുടെ ചോരയിറ്റുന്ന മാംസ കഷണങ്ങളുമായി എത്തുന്നു. പിന്നെ ദുഷ്ടനിഗ്രഹത്തിന്റെ സമയമാണ്. തുടർന്ന് ദാരികനെ കൊന്ന് കാളി ഭക്തർക്ക് അനുഗ്രഹം നൽകി മറയുന്നു. ദാരികനും ഭഗവതിയും തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞിരിക്കുന്നു. കൂടുവിട്ട് കൂടുമാറി ഭഗവതി തെയ്യത്തിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തെയ്യം കെട്ടിയാടിയ കാവിൽ നിന്നും ക്യാമറമാൻ ജോമി വർഗീസിനൊപ്പം സുജയ പാർവതി, ജീവൻ ന്യൂസ്.